അവനി, നീ എന്നിൽ നിന്ന് വലിയൊരു സീക്രട്ട് മറച്ചു വെച്ചില്ലേ? നീയല്ലേ എന്നോട് പറഞ്ഞിരുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിനിടയിൽ ഒരു സീക്രറ്റ്സ് ഉണ്ടാവില്ലെന്ന്? അല്ല അലി, അങ്ങനെയൊന്നും അല്ല. അവനി, നീ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് റൂള് ബ്രേക്ക് ചെയ്തു. അതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അലി, അങ്ങനെയല്ല, നിൽക്ക്. അലി, നീ എന്നോട് പിണങ്ങാതെ അലി നിൽക്ക്. അലി, ഞാൻ നിന്നെ മുകളിലേക്ക് വേറെ സഹായമോ? നീ എന്നെ രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് കരുതി. അല്ലലി, ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ തുടരരുത്. മിസ്റ്റർ മൂഷ്, വഴക്കിട്ട് പോയ ഫ്രണ്ടിന്റെ പിണക്കം മാറ്റണം. ഇത് നോക്കമ്മേ, 16-ാം തീയതി നമുക്ക് മിസ്റ്റർ രമേഷിൽ നിന്ന് 50,000 ഷർട്ടിന്റെ ഓർഡർ കിട്ടിയിരുന്നു. ഇതേ നമ്മുടെ റെഗുലർ ക്ലയന്റ് ആണ്. പിന്നെതാ, കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോ 18-ാം തീയതി അദ്ദേഹം ഓർഡർ ക്യാൻസൽ ചെയ്തു. പിന്നെ അത് ആർക്ക് കൊടുത്തെന്നറിയോ? ആ ഡബിൾ എ കമ്പനിക്ക്, നമ്മളോട് ആ വിഘ്നേഷ് കാണിച്ചതുപോലെ. രമേഷ് സാർ, രാജേശ്വരിയാണ്. ഗുഡ് മോർണിംഗ് രാജേശ്വരി മാഡം. എന്താ ഇത് രമേഷ് സാർ, എത്ര കാലമായിട്ട് നമ്മൾ തമ്മിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക? ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുണ്ടായത്? ഇത്രയും വലിയൊരു ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട്. ഇതെന്താ ഈ പറയുന്നത് രാജേശ്വരി മാഡം? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റോ? ഏയ്, ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഒരു പുതിയ കമ്പനി നിങ്ങളെക്കാൾ പകുതി വിലയ്ക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒരാഴ്ചക്കുള്ളിൽ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മളെപ്പോഴും ബെനിഫിറ്റ് ഉള്ളതല്ലേ നോക്കാറുള്ളൂ. പിന്നെ രാജേശ്വരി മാഡം, ബിസിനസ്സിൽ ബന്ധങ്ങളല്ലല്ലോ, പ്രോഫിറ്റ് അല്ലേ നോക്കാറുള്ളൂ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് രമേഷ് സാർ. ബിസിനസ്സിൽ എപ്പോഴും ലാഭം മാത്രമേ നോക്കാറുള്ളൂ. എന്റെ ബിസിനസ്സിലും ഞാൻ അങ്ങനെ നഷ്ടം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. വഴിയരികിൽ നിന്ന് തുണിക്കച്ചവടം നടത്തിയിട്ടുള്ളവളായി ഈ രാജേശ്വരി. അതിൽ നിന്നാണ് ഇത്രയും വലിയ വർമ്മ ഇൻഡസ്ട്രീസ് ഒക്കെ കെട്ടിപ്പൊക്കിയത്. ഇന്ന് വരെ എന്റെ കയ്യിൽ നിന്ന് ഒരു ഓർഡറും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. ആരുടെ ഈ ഡബിൾ എ കമ്പനി? ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. ഓഫീസിന്റെ അഡ്രസ് മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ അവിടെ പോയിരുന്നു. അമ്മ അവിടെ ഒരു ഒഴിഞ്ഞ മുറി മാത്രമേ കണ്ടുള്ളൂ, വേറൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും അന്വേഷിക്കുക കിരൺ. മോനെ, ബിസിനസ്സിൽ നമ്മുടെ എതിരാളികളുടെ ഓരോ നീക്കവും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നീ ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും വലിയൊരു ഓർഡർ വിട്ടു കളഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് നീ എങ്ങനെ ബിസിനസ് ചെയ്യുന്ന? അതേമേ, അവരുടെ സെയിൽസ്മാൻ്റെ അടുത്തുനിന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അവരുടെ മാനേജിംഗ് ഡയറക്ടറുടെ പേര് കബീർ എന്നാ. കബീറോ? ഫുൾ നെയിം എന്താ? അതറിയില്ല. നീ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്ക കിരൺ. കബീർ, 2 ദിവസം. 2 ദിവസത്തിനകം ഈ കബീർ എന്ന് പറയുന്നവൻ എന്റെ വീട്ടിൽ എന്റെ മുമ്പിൽ ഉണ്ടാവണം. മനസ്സിലായോ? അയ്യോ, നിർത്ത് മോനെ, നിർത്ത്. എനിക്കറിയാം നിനക്ക് നിന്റെ ചേച്ചിയുടെ അടുത്ത് പോണമെന്ന്. ഓഹോ, ദാ മോനെ പിടിച്ചോ, പിടിച്ചോ. നിന്റെ അനിയനെ നീ തന്നെ ഹാൻഡിൽ ചെയ്തോ. ഇവൻ പറഞ്ഞ കേക്കണ്ടേ, ഇവന്റെ ചവിട്ടുണ്ട് ഞാനിപ്പോ താഴെ വീണു പോവാന്. നിനക്കറിയോ, മമ്മി നമ്മളെ വിട്ടു പോയിട്ടിന്ന് 1 മാസമായി. പക്ഷെ സാരമില്ല, നമ്മൾ ഇന്നത്തെ ഈ ദിവസം എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യും മമ്മിയുടെ കൂടെ. കാരണം മമ്മി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. നോക്ക്. ആ,
ഹാപ്പി ദ ബർത്ത്ഡേ. ഹാപ്പി ഫസ്റ്റ് മന്ത് ബർത്ത്ഡേ മൈ ലഡ്ഡു സിംഗ്. ഇത് നോക്ക്. അല്ല, ലഡ്ഡു സിംഗിന്റെ ബർത്ത്ഡേ ആവുമ്പോ ലഡു കഴിച്ചാലേ പറ്റൂ. ആ വരൂ, എല്ലാവരും വരൂ, പെട്ടെന്ന് വരൂ. ലഡ്ഡു കൊണ്ട് പോയിക്കോളൂ. ഇതാ പിടിച്ചോ, തിന്നുകൊണ്ട് തന്നെ പുറത്തു വയ്ക്കാം. ആ, നീങ്ങ് വന്നു. ഇതെന്താ കുരുക്കിട്ട വരണം. ഇത് നോക്ക്, നിന്റെ പുതിയ ഡ്രസ്സാ. വളരെ ക്യൂട്ട് ആയിട്ടുണ്ട്. എന്റെ അനിയൻ അവന്റെ ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ് ഇടുമല്ലോ. ലഡ്ഡു സിംഗ് ഒന്ന് ചിരിച്ചേ. അടിപൊളി. ഒരു മിനിറ്റ്. മമ്മി, ഇവൻ ഇങ്ങനെ, പിന്നെ മമ്മി ഇങ്ങനെ. ഇവിടെ എന്തായി നടക്കുന്നത്? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? നിന്നെ മിസ് ചെയ്തോണ്ട് ഞാൻ പെട്രോളിങ്ങനെ ഇറങ്ങി. ഞാൻ വിചാരിച്ചു നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന്. പക്ഷെ നിന്നെ ഒരിടത്തും കണ്ടില്ല. ദാ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നു. എവിടെയായിരുന്നു? ഞാൻ എന്റെ മുറി തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് വരായിരുന്നില്ലേ കാണാൻ? അയ്യോ, തന്റെ മുറിയിലോ? അത് പെർമിഷൻ ഇല്ലാതെ. ഇല്ല മാഡം, ഇല്ല. ചെലപ്പോ നിങ്ങൾ ദേഷ്യപ്പെട്ടാലോ. പിന്നെ ഒരു മിനിറ്റ് പപ്പിസ്. ആയിക്കോട്ടെ, ഞാൻ ആദ്യം ഇവരെ ഒന്ന് നോക്കട്ടെ, പിന്നെ നമുക്ക് സമാധാനത്തോടെ ഒന്ന് സംസാരിക്കാം. ഇത് വളരെ തെറ്റാ. ഞാൻ ഇവിടെ നിന്റെ മുമ്പിൽ നിന്നിട്ട് നീ എന്നൊന്നും ശ്രദ്ധിക്കുന്ന കൂടിയില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നില്ല. ഓ, ദേഷ്യം വരുമ്പോ നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാ പപ്പിസ്. ഒരു ഫോട്ടോ എടുക്കട്ടെ? എടുത്തോ. ഇനിയൊരു സെൽഫി. വന്നോളൂ. മാഡം, നിങ്ങളുടെ ഐഡിയ എന്തായാലും കൊള്ളാം, പക്ഷെ സെൽഫി ഇവിടെ വെച്ചെടുക്കണോ? പുറത്തെവിടെയെങ്കിലും പോയി കാറ്റ് കൊണ്ട് സെൽഫി എടുത്താലോ? ഓക്കെ. ശരി, ഞാൻ താ വരുന്നു മാഡം. അമ്മ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മറന്നുപോയോ നീ? നിന്റെ അനിയനെ തിരിച്ചെടുത്തോണ്ട് പോട്ടെ. നോക്ക് ശ്രേയ, ഇനി എന്റെ അനിയനെ നീ തൊട്ടാലുണ്ടല്ലോ. നിന്നെ ഞാൻ തൊട്ടാ തൊട്ടാ നീ എന്ത് ചെയ്യും? ഈ വീട്ടില് ലോ ആൻഡ് ഓർഡറിന് ഒരുപാട് പ്രോബ്ലം ഉണ്ടല്ലോ. ആരെ കണ്ടാലും അടികൂടാൻ തുടങ്ങിക്കോളൂ. ഇനി എല്ലാവരുടെയും പിറകെ പോലീസിന് ഏർപ്പാടാക്കണം. ഒരു പാവം പപ്പി സിംഗ് ആരല്ല മാനേജ് ചെയ്യും. കൊള്ളാലോ ഇത്. എന്റെ തെറ്റൊന്നും അല്ല, അച്ഛമ്മേ പറഞ്ഞ ഇവൾ അതിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഇവൾ റൂള് ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണോ? എന്തു പറ്റി മോനെ? നിന്റെ ലഡു സിംഗ് ദാ വരുന്നു. എന്താ എന്താ പറഞ്ഞ നീ? അങ്ങനെയാണോ? ഏയ്, നീ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ എനിക്ക് കംപ്ലൈന്റ് വന്നിരിക്കുക. ഇവനെ വെള്ളത്തിൽ എറിയുന്ന നീ ഭീഷണിപ്പെടുത്തിയോ? ഇപ്പൊ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. നോക്കിക്കോ എന്റെ വടി. വടി എന്റെ വടി ഇവിടെ. എന്റെ വടി ഇവിടെ ദാ ഇരിക്കുന്ന എന്റെ വടി. ആ, ഇതിട്ട് രണ്ടെണ്ണം തന്നാലുണ്ടല്ലോ. നിന്നെ ഞാൻ എലിയുള്ള ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി അടച്ചിടും. എന്റെ ക്യൂട്ടി പൈ, ചേച്ചി ഉള്ളപ്പോ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചേച്ചി നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഞാനും എപ്പോഴും നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഉണ്ടാവും. അലാവുദ്ദീൻ, നമ്മുടെ പക്കൽ വെറും 7 ദിവസമേ ഉള്ളൂ. വെറും 7 ദിവസത്തിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. മിസ്സസ് രാജശേരി വർമ്മക്കെതിരെ ഈ 7 ദിവസം കൊണ്ട് നമുക്ക് തെളിവുകൾ ഉണ്ടാക്കണം. അവന് നീ പറഞ്ഞ ശേഷം ഞാൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയിരുന്നു. എനിക്കിപ്പോ തോന്നുന്നു എന്താന്ന് വെച്ചാ, പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയായ തെളിവുകളൊക്കെ കിട്ടുമെന്നാ. അതെ അലാവുദ്ദീൻ, ഒരു ശരിയായ തെളിവ്. പിന്നെ ഞാൻ മിസ്സസ് രാജശേരി വർമ്മയെ വെറുതെ വിടില്ല. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. ഐ പ്രോമിസ്.
എടാ നീ എന്തിനാ ബേളം വെക്കുന്നത്? എന്താ രാക്ഷസി വന്നോ? അയ്യോ, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ലല്ലോ. ഒന്ന് തിരുമ്പോ വേറൊന്ന് തുറന്നു. മോളെ, നീ ലഡ്ഡു സിംഗിനെ ഇവനെ കൊടുക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇപ്പൊ ശരിയാക്കി തരാം രാത്രി. ആ ശരി, വേഗം റെഡിയാക്കാം. ഹരി, ഭാനു, പെട്ടെന്ന് അതിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അമ്മേ, ഞാൻ വിളിക്കാം. ആ ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. ഹരി, ഭാനു, ചേച്ചി വൈകിട്ട് വരാം, കരയരുത്. ഹരി, ആ എന്റെ തങ്കക്കുടത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഭാനു. സൂക്ഷിച്ചു കൊണ്ടുപോണേ, നല്ല കുട്ടിയായിരിക്കണം, കരയരുതേ. കുഞ്ഞെവിടെ? ഹരി, ഇപ്പൊ കൊണ്ടുവരുമെന്ന്. ആ, അച്ഛമ്മയുടെ പൊന്നുമോനിങ് വന്നേ. ആരെങ്കിലും എന്റെ കുഞ്ഞിനെ തൊട്ടാ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചു. ആരാണ് എന്റെ കുഞ്ഞിനെ തൊട്ടതെന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും. ഈ ധിക്കാരം ആരാ കാണിച്ചത് ഹരി? അമ്മേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പോലീസുകാരൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ അടുത്ത് നിന്ന് അവനിയെ മാറ്റാൻ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചതാ. ഞങ്ങൾ പറയുന്നതൊന്നും അയാൾ കേട്ടില്ല. അതെ അച്ഛമ്മേ, ഇവര് പറയുന്നത് ശരിയാ. അച്ഛമ്മക്ക് അറിയോ, ഞാൻ അതുലിനെ എടുക്കാൻ മുകളിൽ പോയപ്പോ ആ ദുഷ്ടം പോലീസുകാരൻ എന്നെ വടി കാണിച്ച് പേടിപ്പിച്ചു. എന്നിട്ട് അയാള് പറഞ്ഞു എന്നെയും പിടിച്ച് ജയിലിലിടുവെന്ന്. ശരി, നിങ്ങൾ പോയി ഭക്ഷണം എടുത്തു വെക്ക്. ആ പെണ്ണിന്റെ ഭക്ഷണം അവളുടെ മുറിയിൽ തന്നെ കൊണ്ടു കൊടുത്തേക്ക്. എനിക്ക് അവളുടെ മുഖം പോലും കാണണ്ട. ആ അഹങ്കാരി പോലീസുകാരന്റെ പെരുമാറ്റം കണ്ട ആ പെണ്ണിന്റെ ബന്ധുവാണ് അവനെന്ന് തോന്നി. ഭഗവാനെ, എത്രയും പെട്ടെന്ന് 7 ദിവസം ഒന്ന് തീർത്ത് തരണേ. എന്തിടാ വിട്ട. കൊള്ളാലോ, ഇനിയെങ്കിലും ഫുൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമല്ലോ. ദാ ഇരുന്നു മോളെ, മാഡം ഭക്ഷണം എടുത്തു നോക്ക്. എന്തു പറ്റി? എല്ലാരും തന്നും മിണ്ടാതിരിക്കുന്ന. ഭക്ഷണം കഴിക്കണ്ട, ഇവളെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. മിണ്ടാതിരുന്നോണം, ഭക്ഷണം കഴിക്കില്ല എന്ന് വന്നിരിക്കുന്നു. മേഡം, എനിക്കിവിടെ ഭക്ഷണം എടുക്കരുത്. ആ കസേരയിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അതെന്താ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കസേര എന്റെ മൂത്ത മകൻ ആശിഷിന്റെ, അതിലാരും ഇരിക്കാൻ പാടില്ല. ഓ, എന്നാ ശരി, ഞാൻ അവിടെ ഇരുന്നോളാം. കൊള്ളാലോ. ആ മാഡം, ഒരു ചപ്പാത്തി തരൂ. അമ്മേ, അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ? വേണ്ട കിരൺ, എന്റെ വിശപ്പ് കെട്ടടങ്ങി. പോലീസ് ഞങ്ങള് പറയായിരുന്നു നാളെ ആ സത്യം വെളിപ്പെടുത്താന്ന്.
സിസിടിവി ഫുട്ടേജ് ഹോസ്പിറ്റലിൽ നിന്നും ആരാ ഡിലീറ്റ് ചെയ്തെന്ന്. ഒരു തെളിവ് കിട്ടിയാ മതി ഇതിന്റെ എല്ലാം പുറകിൽ ആരാന്ന്. എങ്കിലാ കുറ്റവാളി ജയിലിന്റെ ഉള്ളിൽ. ചേട്ടൻ കിരൺ, ശരിക്കും അമ്മയുടെ നിഴല് പോലെ എപ്പോഴും അമ്മയുടെ പിറകെ തന്നെ കറങ്ങി കറങ്ങി നടക്കും. അങ്ങനെയാണോ കാര്യങ്ങൾ? പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാനുണ്ടല്ലോ. ഇതെന്താണ് മാഡം, ഇത് ചപ്പാത്തിയാണോ? ഏ അല്ല, ഇതിന് ബട്ടർ പോലും തേച്ചിട്ടില്ലല്ലോ. വീട്ടിൽ വരുന്നവരോടൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? പപ്പിസ്, ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി വിത്ത് ബട്ടർ എടുത്തിട്ട് വരാം. നിങ്ങളൊരു സംഭവമാ മാഡം. അത് നല്ല ചൂടായിട്ട് വേണേ, പെട്ടെന്ന് കൊണ്ടുവരണേ, നല്ല വിഷമുണ്ട്. മിസ് സൺഷൈൻ, എന്തുപറ്റി? എനിക്ക് അലിയെ പറ്റി ഓർമ്മ വരിക. ഈ ഡിഷ് അവന്റെ ഫേവറേറ്റ് ആണ്. 10 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിരുന്നത്. നീ അലിയെ മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട്. അവൻ ഇപ്പോഴും എന്നോട് ദേഷ്യോ, നിന്റെ കാര്യം മറച്ചു വെച്ചതിന്. അയ്യോ എന്റെ മുത്തേ, സ്നേഹമുള്ളിടത്ത് മാത്രമേ ദേഷ്യവും ഉണ്ടാവുള്ളൂ. അലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ല. എനിക്കറിയാല്ല അവധി, ഞാനും അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിലും അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പിന്നെന്തുപറ്റി? ഫ്രണ്ട് ദേഷ്യപ്പെട്ടോ? അത് നമുക്ക് ശരിയാക്കാം. അവനെ വീണ്ടും ഫോൺ ചെയ്യാം. ശരി, പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം. എന്റെ ചപ്പാത്തി ദൂരെ എത്തിയില്ലല്ലോ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട് മാഡം. പ്ലീസ് ഒരു തവണ ഫോൺ എടുക്ക്. ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ സോറി പറഞ്ഞോട്ടെ. പ്ലീസ്. അധികമൊന്നും അറിയാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നന്നായി നടക്കുന്നുണ്ട്. സോറി ഇൻസ്പെക്ടർ അങ്കിൾ, പറയൂ. ഞാൻ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ടീമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വിവരം കിട്ടും. സിസിടിവി ഫുട്ടേജ് ആര് മോഷ്ടിച്ചെന്നറിയണല്ലോ. അങ്കിൾ, ഇത് നല്ല ന്യൂസ് ആണല്ലോ. പോലീസ് അങ്കിള് പറയായിരുന്നു നാളെ ആ സത്യം വെളിപ്പെടുത്താന്ന്. സിസിടിവി ഫുട്ടേജ് ഹോസ്പിറ്റലിൽ നിന്നും ആരാ ഡിലീറ്റ് ചെയ്തെന്ന്. ഒരു തെളിവ് കിട്ടിയാ മതി ഇതിന്റെ എല്ലാം പുറകിൽ ആരാന്ന്. എങ്കിലാ കുറ്റവാളി ജയിലിന്റെ ഉള്ളിൽ. പറ്റുമെങ്കിൽ നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാലോ. എടി പെണ്ണേ, ആരോടാ നീ സംസാരിക്കുന്നേ? ആരുടെ ഫോണാ നീ മോഷ്ടിച്ചു വെച്ചിരിക്കുന്നേ? ഞങ്ങളുടെ വീട്ടിലെ ഫോൺ മോഷ്ടിച്ചിട്ട് ആ വൃത്തികെട്ട ലൊക്കാലിറ്റിയിലുള്ളവരോട് സംസാരിക്കാണോ നീ? താ, ഹലോ, ആരാ സംസാരിക്കുന്നത്? എന്നെ ഇങ്ങനെ വെറുതെ വെറുതെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? ഒരു പ്രാവശ്യം മര്യാദയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവില്ലേ? എക്സ്ക്യൂസ് മീ, ഐ ആം ഇൻസ്പെക്ടർ ജോഷി. സംസാരിക്കേണ്ട രീതി നിങ്ങൾക്കറിയില്ലേ? ആരായി സംസാരിക്കുന്നു? അത് പിന്നെ ഞാൻ അച്ഛമ്മയെ സംസാരിക്കുന്നു. സംസാരിച്ചോ സംസാരിച്ചോ സംസാരിക്കും.
ഇൻസ്പെക്ടർ അങ്കിൾ. അച്ഛമ്മ നല്ല സമയത്ത് തന്നെയാ വന്നത്. ഇൻസ്പെക്ടർ അങ്കിൾ, അങ്കിൾ എന്റെ അച്ഛമ്മയോട് സംസാരിച്ചോളൂ. അച്ഛമ്മേ, അച്ഛമ്മ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള പെർമിഷൻ തരണം. സാർ, ഹലോ. ശരി ശരി. അച്ഛമ്മേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പൊക്കോട്ടെ. അച്ഛമ്മേ, നാളെ എനിക്ക് അവിടെ പോകേണ്ട വളരെ ആവശ്യമുണ്ട്. പോലീസ് അങ്കിള് പറയായിരുന്നു നാളെ ആ സത്യം വെളിപ്പെടുത്താന്ന്. സി സി ടി വി ഫുട്ടേജ് ഹോസ്പിറ്റലിൽ നിന്നും ആരാ ഡിലീറ്റ് ചെയ്തെന്ന് ഒരു തെളിവ് കിട്ടിയാ മതി. ഇതിന്റെ എല്ലാം പുറകിൽ ആരാന്ന് എങ്കിൽ ആ കുറ്റവാളി ജയിലിന്റെ ഉള്ളിൽ. പോലീസ് അങ്കിള് പറയായിരുന്നു നാളെ ആ സത്യം വെളിപ്പെടുത്താന്ന്. സി സി ടി വി ഫുട്ടേജ് ഹോസ്പിറ്റലിൽ നിന്നും ആരാ ഡിലീറ്റ് ചെയ്തെന്ന് ഒരു തെളിവ് കിട്ടിയാ മതി. ഇതിന്റെ എല്ലാം പുറകിൽ ആരാന്ന് എങ്കിൽ ആ കുറ്റവാളി ജയിലിന്റെ ഉള്ളിൽ. എന്തൊക്കെയാ ഈ നടക്കുന്നത്? എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചെളിവെള്ളത്തിന്റെ ഒരു തുള്ളി എന്റെ വീട് മുഴുവൻ വൃത്തികേടാക്കുക. ഇത്രയും വർഷത്തെ പ്രയത്നം, എന്റെ റെസ്പെക്ട്, എന്റെ തപസ്യ, എല്ലാം തീരാൻ പോവാ, എല്ലാം തീരാൻ പോവാ. അലാവുദ്ദീൻ, ഇൻസ്പെക്ടർ അങ്കിള് പറഞ്ഞത് ഹോസ്പിറ്റലിനകത്തെ സി സി ടി വി ഫുട്ടേജ് റേസ് ആയെന്നല്ലേ. അപ്പൊ പുറത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ദാ ഈ ക്യാമറ ഉണ്ടല്ലേ, ഇതുപോലെ ഹോസ്പിറ്റലിന്റെ പുറത്തും ക്യാമറ ഉണ്ടാവുമല്ലോ. നമുക്ക് ഉടനെ തന്നെ അവിടെ പോയി ആ ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യണം. ഉറപ്പായും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും.